നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസം പോലും ആകും മുൻപ് നവവരന് ദാരുണാന്ത്യം. വയനാട് മൂടക്കുലി സ്വദേശി ജിതിൻ വാഹനാപകടത്തിൽ മരിച്ചു. ഒക്ടോബർ 31നായിരുന്നു അപകടമുണ്ടായത്. കർണാടക ചാമരാജനഗറിൽ വെച്ചാണ് ജിതിനും സംഘവും സഞ്ചരിച്ചിരുന്ന വാനിലേക്ക് മറ്റൊരു വാനിടിച്ച് അപകടമുണ്ടായത്. ടയർ പൊട്ടി നിയന്ത്രണം വിട്ടുവന്ന വാൻ ജിതിൻ ഓടിച്ചിരുന്ന വാനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജിതിൻ മരിച്ചു. പരിക്കു പറ്റിയ മൂന്ന് പേരെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഇന്നലെയായിരുന്നു ജിതിന്റെ സംസ്കാര ചടങ്ങുകൾ. 33 വയസ്സായിരുന്നു. ഒക്ടോബർ ആദ്യവാരമായിരുന്നു മേഘ്നയും ജിതിനും വിവാഹിതരായത്. ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുകയായിരുന്നു മേഘ്ന. ഇവിടെ വെച്ചാണ് ജിതിൻ മേഘ്നയെ കണ്ടത്. പഠിക്കാൻ താല്പര്യമെന്നും അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലായിരുന്നുവെന്നും മേഘ്ന പറഞ്ഞതോടെ ജിതിൻ അതിനുള്ള വഴി കണ്ടെത്തി. കർണാടക ഒരു കോളേജിൽ മേഘ്നയെ പഠനത്തിനയച്ചു. സ്വകാര്യ കോറിയിലെ ജോലിക്കാരനായിരുന്നു ജിതിൻ. അച്ഛൻ ബാബു, അമ്മ ശ്യാമള, സഹോദരി ശ്രുതി. അതേസമയം ദുഃഖകരമായ വാർത്ത തന്നെയാണിത്. മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന നടുക്കുന്ന ഒരു ക്രൂരതയുടെ വാർത്തയാണ് അടുത്ത് പങ്കുവയ്ക്കാനുള്ളത്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ 3 വയസ്സുകാരിയെ ബന്ധുവായ 22-കാരൻ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു. കൊലപാതകത്തിന് ശേഷം മൃതദേഹം വയലിൽ കുഴിച്ചിട്ടു. ഒരേ കോളനിയിൽ താമസിക്കുന്നവരാണ് കുട്ടിയും യുവാവും. ചോക്ലേറ്റ് നൽകി കുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയെ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ തിരച്ചിൽ നടത്തി, പക്ഷെ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് കുട്ടിയെ അവസാനമായി കണ്ടത് ബന്ധുവിനോടൊപ്പമാണെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകി. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി. സംശയാസ്പദമായ രീതിയിലായിരുന്നു ഈ പ്രതി പെരുമാറിയത്. ചോദ്യം ചെയ്തപ്പോൾ കുറ്റം പ്രതി സമ്മതിക്കുകയും ചെയ്തു. സ്കൂളിന് സമീപത്തെ തുറസായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു കുട്ടിയെ. പെൺകുട്ടിയുടെ മൃതദേഹം പുത്തൂർ സർക്കാർ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. 3 വയസ്സുകാരിയുടെ അമ്മ പ്രതിയുടെ സഹോദരനെ പോലെയാണ് പെരുമാറിയിരുന്നതെന്നതടക്കമുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. യുവാവ് പലപ്പോഴും അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, കുട്ടിയുമായി കളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും സംശയവും തോന്നിയില്ല. കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അനിത വങ്കലപ്പുടി നാളെ കുടുംബത്തെ സന്ദർശിക്കും. പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് നഗരി MLA ഗലി ഭാനു പ്രകാശ് ആവശ്യമുന്നയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.